അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. വെള്ളിയാഴ്ച പെയ്ത വേനൽ മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം. തട്ടുപറമ്പിൽ ഫൈസൽ മുണ്ടങ്ങാമറ്റത്തിന്റെ 110 ഏത്തവാഴകളാണ് കാറ്റിൽ നശിച്ചത്. വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വീശിയ വേനൽക്കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശം. പേഴയ്ക്കാപ്പള്ളി, മുണ്ടങ്ങാമറ്റം, ഫൈസലിന്റെ കൃഷിയിടത്തിലെ 110 വാഴകളാണ് ഇന്നലെ വൈകിട്ട് 5 കാറ്റിൽ നിലം പതിച്ചത്. പായ്പറ പഞ്ചായത്ത് 3 വാർഡിലെ തട്ടുപറമ്പിൽ പാട്ടത്തിന് എടുത്ത 25 സെന്റ് സ്ഥലത്തെ കൃഷിയാണ് കാറ്റിൽ പൂർണ്ണമായും നശിച്ചത്. കുലച്ച ഏത്തവാഴകളാണ് കാറ്റിൽ നശിച്ചതെന്നും ഏകദേശം 35,000 രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ഫൈസൽ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 5 ശേഷം അപ്രതീക്ഷിതമായിട്ടുണ്ടായ അതിശക്തമായ കാറ്റിൽ എൻ്റെ 110 വാഴകൾ, കുലച്ച വാഴകളാണ് കാറ്റ് പിടിച്ച് മറിച്ച് അടിച്ചിരിക്കുന്നത്. എനിക്കതിന് ഏകദേശം ഒരു വാഴ ആ ലെവലിലേക്ക് എത്തിക്കുന്നതിന് 150 to 200 രൂപ വരെ ചിലവ് വരുന്ന ഒരവസ്ഥയിൽ, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ കാറ്റ് പിടിച്ച് ഈ മുഴുവൻ വാഴകളും നശിച്ചു പോയിരിക്കുന്നത്. ഏകദേശം 110 വാഴകളാണ്, കുലച്ച വാഴകളാണ് ഇവിടെ ഒടിഞ്ഞ് കിടക്കുന്നത്. അപ്രതീക്ഷിതമായുണ്ടായ കാറ്റിൽ നശിച്ചതാണ്. അത് സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. കാരണം ഇത്രയും വാഴ കുലച്ച വാഴകളിലായി എത്തിക്കുന്നതിന് ഏകദേശം ഒരു 30,000 to 35,000 രൂപ എനിക്ക് ചിലവ് വരുന്നിട്ടുണ്ട്. അത് സർക്കാർ ഇടപെട്ട്, കൃഷിവകുപ്പ് ഇടപെട്ട് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കടുത്ത വേനലിൽ വെള്ളം കോരി വളർത്തി വലുതാക്കിയ വാഴകളാണ് വേനൽ മഴയിൽ ഒടിഞ്ഞു വീണത്. മഴ കൂടാതെ ശക്തമായ വീശിയ കാറ്റിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായതും. പായ്പ്ര കൃഷി ഓഫീസർ ഷാനവാസും സംഘവും കൃഷിസ്ഥലം സന്ദർശിച്ചു. മഴയിൽ വാഴ, തെങ്ങ്, ജാതി അടക്കമുള്ള കൃഷികൾ പായ്പ്ര പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായി നശിച്ചിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. വിവിധ വാർഡുകളിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ പായ്പ്രയിലെ പഞ്ചായത്ത് 3 വാർഡിലെ മുണ്ടങ്ങാമറ്റത്തിൽ ഫൈസല്, പിന്നെ ചാലിൽ 3 വാർഡിൽ തന്നെയുള്ള ചാലില് മൈദീൻ, പിന്നെ കുമാരൻ 6 വാർഡിലുള്ള കുമാരൻ, ശ്യാമില്, പല നല്ല നല്ല കർഷകരുടെ ഒത്തിരി വാഴകൾ, വാഴയാണ് മെയിനായിട്ട് വാഴ ഒടിഞ്ഞിട്ടുണ്ട്. വാഴ നഷ്ടം വന്നിട്ടുണ്ട്. കുലച്ച വാഴകളാണ് കൂടുതലും ഒടിഞ്ഞു പോയേക്കണത്. പിന്നെ നമുക്ക് അതിനകത്ത് ചില സ്ഥലത്ത് ചില തെങ്ങ്, ജാതി, അടയ്ക്കാമരം, ഭാഗ്യമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അതും നഷ്ടനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 400,000 to 500,000 രൂപയുടെ നഷ്ടമാണ് ഏകദേശം നമുക്കിപ്പോൾ ഒരു മൊത്തം കണക്കൂട്ടും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഒരു ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സർക്കാരിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെയിം കൊടുത്ത് നമുക്ക് സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഉടൻ തന്നെ അത് നമുക്ക് അതിൻ്റെ ക്ലെയിം സമർപ്പിക്കാം. പേഴയ്ക്കാപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിലായി 1,500 വാഴകൃഷിയും കുമ്പളം, മത്തൻ തുടങ്ങി വിവിധ പച്ചക്കറിയും കൃഷി ചെയ്തു വരുന്ന ആളാണ് ഫൈസൽ. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.